എക്സാം ക്വിസിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. 2020 IT പ്രാക്ടിക്കൽ എക്സാമിനെ ഇൻകസ്കേപ്പിൽ നിന്ന് ചോദിച്ച ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ചുവടെ നൽകിയിരിക്കുന്ന മാതൃകയിൽ ഒരു ചിത്രം ഇൻകസ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക. ചുവടെ നൽകിയിരിക്കുന്ന ഈ മാതൃകയിലെ ഇൻകസ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ചിത്രം തയ്യാറാക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹോമിലെ ഇമേജസ് ആൻഡ് ഫോൾഡറിലുള്ള സ്റ്റെല്ലേറിയം ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രന്റെ ചിത്രം മാതൃകയിലുള്ളതുപോലെ തയ്യാറാക്കുക. ചന്ദ്രന്റെ ചിത്രം ഇതുപോലെ മാതൃകയിലുള്ളതുപോലെ തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട്. ചുവടെ സ്റ്റെലേറിയം എന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് ചേർക്കാനും പറഞ്ഞു. പിന്നീട് ഈ ചിത്രം ഹോമിലെ എക്സാം 10 ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യുവാനും പറഞ്ഞിട്ടുണ്ട്. ഈ പ്രവർത്തനം എങ്ങനെയാണ് ചെയ്യുക എന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഇൻകസ്കേപ്പ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്. ഇൻകസ്കേപ്പ് വെക്ടർ, ഗ്രാഫിക്സ് എഡിറ്റർ എന്നീ ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇൻകസ്കേപ്പ് ജാലകം തുറന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഈ പേജ് ബോർഡർ ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക, ഇതിപ്പം പോർട്രേറ്റിലാണുള്ളത്. ലാൻഡ്സ്കേപ്പും ലാൻഡ്സ്കേപ്പായിട്ടും മാറ്റാൻ പറ്റും ഇതിൻ്റെ പേജ് ബോർഡർ. അത് നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ പേജ് ബോർഡർ ഒഴിവാക്കുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക, ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിൽ തന്നെയാണ് പോർട്രേറ്റും ലാൻഡ്സ്കേപ്പും ഉള്ളത്. പോർട്രേറ്റ് പറഞ്ഞാൽ A4 ഷീറ്റ്, ഇതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് ഈ രീതിയിൽ. ഇനി നമുക്കിതിൻ്റെ പേജ് ബോർഡർ ഒഴിവാക്കുന്നതിന് വേണ്ടി ഷോ പേജ് ബോർഡർ എന്നതിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കിയതിന് ശേഷം ഈ ജാലകം ക്ലോസ് ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹോമിലെ ഇമേജസ് ടെൻ ഫോൾഡറിലുള്ള സ്റ്റെല്ലേറിയൻ ഡോട്ട് പി എൻ ജി എന്ന ഫയലാണ് ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക, ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇമേജസ് 10 എന്ന് തന്നെ ഓപ്പൺ ആയിട്ടുള്ളത്. ഇമേജസ് 10 സ്റ്റെല്ലേറിയൻ ഡോട്ട് പി എൻ ജി എന്നത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. പിന്നീട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനെ കൺട്രോൾ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് വലുതാക്കുക. ചന്ദ്രന്റെ ചിത്രം ഇതേപോലെ ക്രമീകരിക്കണം. അതുകൊണ്ട് ഇതാണ് ടൂൾ ബോക്സ്. ടൂൾ ബോക്സിൽ നിന്ന് ക്രിയേറ്റ് സർക്കിൾസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം വൈറ്റ് കളറ് സെലക്ട് ചെയ്യുക. ആവശ്യമായ വലുപ്പത്തിൽ വരച്ചു കൊടുക്കും. പിന്നീട് സെലക്ഷൻ കളഞ്ഞതിന് ശേഷം മറ്റൊരു കളർ സെലക്ട് ചെയ്ത് വീണ്ടും സർക്കിൾ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആവശ്യമായ രീതിയിൽ ക്രമീകരിക്കുക. ഈ രീതി ക്രമീകരിക്കുക. അതിനുശേഷം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ഇപ്പോൾ സെലക്ഷൻ
നീലവൃത്തത്തിനുള്ളിലാണ് അതിനാൽ ഇനി വെള്ളവൃത്തം ക്ലിക്ക് ചെയ്യുക ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് അതിനുശേഷം പാത്തിൽ ക്ലിക്ക് ചെയ്ത് ഡിഫറൻസിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത്രയും ഭാഗങ്ങൾ വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുറച്ചും കൂടെ ഇതിനെ തിരിക്കുന്നതിന് വേണ്ടി വീണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇതിൻ്റെ സ്ഥാനം മാറ്റി കൊടുക്കുക ഇനി പറഞ്ഞിട്ടുള്ളത് ടെക്സ്റ്റ് ടൂൾ സെലക്ട് ചെയ്ത് സ്റ്റെല്ലേറിയം എന്നത് ടൈപ്പ് ചെയ്യണം സ്റ്റെല്ലേറിയം ഇതാണ് ടൂൾ ബോക്സ് ടൂൾ ബോക്സിൽ നിന്ന് ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് അതായത് F8 കീബോർഡിലെ F8 പ്രസ് ചെയ്താലും ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സിൻ്റെ ഷോർട്ട് കീ ആണ് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എവിടെയാണോ ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ സ്റ്റെല്ലേറിയം എന്ന് എഴുതി കൊടുക്കുക സ്റ്റെല്ലേറിയം എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സെലക്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അക്ഷരം വലുതാക്കുക ഇനി ഇത് മൊത്തത്തിൽ ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് ചെയ്യാം ഗ്രൂപ്പ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യാം മൊത്തം ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക ഇതുപോലെ മൊത്തം ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഒബ്ജക്റ്റിലെ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക ഒബ്ജക്റ്റിൽ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക ഇനി ഇതിനെ ഹോമിലെ എക്സാം 10 ഫോൾഡറിലാണ് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എക്സ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് PNG ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക എക്സ്പോർട്ട് PNG ഇമേജിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ എക്സ്പോർട്ട് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക എക്സ്പോർട്ട് ആസിൽ ക്ലിക്ക് ചെയ്ത് എക്സാം 10 എന്ന ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കിയതിന് ശേഷം ഇവിടെ രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ചോദ്യ നമ്പർ അതിനുശേഷം താഴെ സേവ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക എക്സ്പോർട്ട് ചെയ്ത ഫയൽ കാണുന്നതിന് വേണ്ടി പ്ലേസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഹോമിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ എക്സാം 10 എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തതായി കാണാൻ സാധിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്കിത് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഇതിപ്പോൾ ഇങ്ക്സ്കേപ്പിൽ തന്നെ ഓപ്പൺ ആക്കണമെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്യുക പിന്നീട് ഇവിടെ ഇങ്ക്സ്കേപ്പ് എന്നത് കാണാൻ സാധിക്കും ഇങ്ക്സ്കേപ്പ് സെലക്ട് ആയതിനു ശേഷം ഇവിടെ സെലക്ട് ബട്ടൺ പ്രസ് ചെയ്താൽ അത് ഇങ്ക്സ്കേപ്പിൽ ഓപ്പൺ ആയി ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ക്സ്കേപ്പിൽ ഓപ്പൺ ചെയ്തതായി കാണാൻ സാധിക്കും ഇതുപോലെ കാണാൻ സാധിക്കും